like, share and subscribe. Hi friends, welcome to our channel at David Trevins. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രാമപ്രദേശം, ഒരു തറവാട്, ഒരു അമ്പലം, പിന്നെ കുറച്ച് കുളങ്ങളൊക്കെ ചേർന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ആരും സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം ഷെയർ ചെയ്യണം. ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ തറവാട് എന്ന് പറയുന്നത് കുളത്തൂരാണ്. വിരിങ്ങം പൂവാറ് കഴിഞ്ഞ് കുളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്, ഒരു ഗ്രാമപ്രദേശമാണ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞൊരു മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മുടെ ഈ കുഞ്ഞു തറവാട്. ഈ തറവാടിനൊരു പ്രത്യേകതയുണ്ട്. 130 വർഷം പഴക്കം ചെന്നൊരു തറവാടാണ് ഈ തറവാട്. അപ്പോൾ അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇൻട്രസ്റ്റോടുകൂടി ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ തറവാട്. തറവാടിന്റെ പിൻവശമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞമ്പലമുണ്ട്, തെക്കതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അതിന്റെ മുൻവശത്തേക്ക് പോവാണ്. മുൻവശത്തേക്ക് പോയതിന് ശേഷം മുൻവശം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് അതിന്റെ മുൻവശം. അപ്പൊ 130 വർഷം പഴക്കമുള്ള ഈ തറവാട് നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. ആഞ്ഞിലി മരത്തിന്റെ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിൻ്റെ ആ ഒരു മുൻഭാഗം. മുൻഭാഗത്ത് ഇതാ കാണുന്നത് രണ്ട് മുറികളാണ്. അപ്പൊ ആ മുറികൾക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ ഈ ഒടംബറ എന്ന് പറയുന്നതാണിത്. പണ്ട് കാലത്ത് നെല്ലും മരച്ചീനിയൊക്കെ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയായിരുന്നു. പിന്നെ ഇവിടെ വിളക്ക് വെച്ച് കത്തിക്കാറുണ്ട്. ഇതാണ് പൂജാ റൂം. ഇതിന്റെ പേര് തെക്കപ്പുര. തെക്കപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് കൊണ്ടുള്ള വീടുകളിലെല്ലാം ഒരു മുറി ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കാനും ദൈവത്തിനെ പൂജിക്കാനും, അപ്പൊ അങ്ങനെ ഒരു മുറിയാണിത്. ഇവിടെ മന്ത്രമൂർത്തി ദൈവം ഉണ്ടായിരുന്നു. പിന്നീട് ദൈവത്തിനെ ആവാഹിച്ച് തെക്കതെന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് മാറ്റുമായിരുന്നു. പിന്നെ ഈ തടികൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിലൊന്നും ആനയില്ല, എല്ലാം ഒറ്റ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും പഴക്കം ചെന്നിട്ടും ഇതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നതായി തെക്കപ്പുര കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന മറ്റൊരു മുറിയുണ്ട്. ഇതിനെയാണ് വലിയപുര എന്ന് പറയുന്നത്. ഇതാണ് വലിയപുര. ഇവിടെ അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് റൂമും ആരും ഇപ്പൊ ഉപയോഗിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ ഈ കാണുന്നത് ഞങ്ങളുടെ അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ അമ്മയുടേതാണ് ഈ തറവാട്. അമ്മൂമ്മയുടെ കുടുംബ വീടാണ് ഈ തറവാട്. പിന്നതായി കാണുന്നതാണ് അങ്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഹാൾ എന്ന് പറയുന്ന പോലെ അങ്കണം. അപ്പൊ ഈ അങ്കണം എന്ന് പറയുന്ന ഒരൊറ്റ പ്ലേസ് ആയിരുന്നു. അതിനെ രണ്ട് സെക്ഷനാക്കി രണ്ട് മുറികളാക്കി തിരിച്ചതാണ്. ഇതിന്റെ മുകളിൽ ഒരു മച്ചുണ്ട്. ഇതാണ് മച്ചുംപുറം. ഇത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കായിരിക്കും, മച്ചുംപുറം. പണ്ട് കാലത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മച്ചിലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പത്തായം, മച്ച്, ഇതെല്ലാം പണ്ടത്തെ വാക്കുകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അവിടുത്തെ കാഴ്ച. മച്ചുംപുറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടായി കാണുന്നത് ഒരു അടുക്കളയുണ്ട്. അപ്പൊ ഇതാണ് ആ അങ്കണത്തിന്റെ ഒരു ഭാഗം. അപ്പൊ അത്രയും നീളത്തിലുള്ള ഒരു ഭാഗമായിരുന്നു. അതിനെയാണ് രണ്ട് മുറിയാക്കി തിരിച്ചത്. ഇതിന്റെ ഒരു കുഞ്ഞു മുറിയാണ്. ഇനി നമ്മൾ അങ്കണത്തിലേക്ക് പോകുമ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വലിയ ഭാഗം. ഇനി അവിടെ നിന്ന് കുറച്ച് പിന്നോട്ട് പോയാൽ പടിക്കേട്ട് ഇറങ്ങിയാൽ ഒരു കുഞ്ഞു വീട് കാണാം. അതിന് പറയുന്നത് പടിപ്പുര എന്നാണ്. പിന്നതായി നേരെ കാണുന്നതാണ് തെക്കത്. അതായത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. തെക്കപ്പുരയിൽ നിന്ന് ആവാഹിച്ചെടുത്ത മന്ത്രമൂർത്തി ദൈവവും യോഗീശ്വരനും ഭദ്രാദേവിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. എല്ലാ ദിവസവും വിളക്ക് വെച്ച് പൂജിക്കാറുണ്ട്. എന്നാൽ പൗർണമി നാൾ, വെളുത്തവാവ് ദിവസം മാത്രമേ ഇവിടെ പൂജകൾ ചെയ്യാറുള്ളൂ, തുറന്ന് പൂജ ചെയ്യാറുള്ളൂ. പിന്നെ ഇതിനോട് ചേർന്ന് കുറേ കുറേ ചെടികളും, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കിണറൊക്കെ ഉണ്ട്. അപ്പം നല്ല ഭംഗിയാണ്, നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ. ഇതാണ് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് മാക്സിമം എല്ലാം ഷൂട്ട് ചെയ്ത് എടുത്തത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ, ഞങ്ങളുടെ തറവാടിൻ്റെ പിൻഭാഗം. അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. Thank you.
കാലത്ത് ഇത്തരം വീടുകൾ ഒന്നും കാണാറില്ല. ഇത്തരം വീടുകളെല്ലാം ഇപ്പൊ തെക്കടികളാണെങ്കിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒന്നും നമ്മുടെ കാഴ്ചയിലേ ഇല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഒരു ടെലിഫിലിം എടുത്തിട്ടുണ്ട്, വയലറ്റ് പൂക്കൾ എന്ന് പറയുന്ന ടെലിഫിലിം എടുത്തിട്ടുണ്ട്. അതുപോലെ സീരിയലിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. പിന്നെ ഇതായി കാണുന്നത് അതിൻ്റെ പുറകു വശമാണ്, നമ്മുടെ കുടുംബ വീടിൻ്റെ പുറകു വശം. ഇവിടെ കൂടെ പോകുമ്പോൾ ഒരുപാട് തോപ്പുകളും വയലുകളും പുഴകളും ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ. ഇവിടെ നാല് കുളമുണ്ട്. അപ്പൊ ഇതാണ് ഒരു കുളം. താമരക്കുളമുണ്ട്, കാവുകുളമുണ്ട്, നെല്ലിക്കുളമുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കുളങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ കുളങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് ആ ഒരു പേര് കിട്ടിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യം നമ്മൾ കണ്ട ആ കുളം. ഇത് ഒരു അമ്പലമാണ്, അവിടെ നിന്ന് കൗതുകം തോന്നിയത് കൊണ്ട് എടുത്തതാണ്. നല്ലൊരു കാഴ്ചയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ നടന്ന് നടന്ന് അടുത്തൊരു തോപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് വയലും വാഴത്തോപ്പും നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് മറ്റൊരു കുളമാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് കുളങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു അമ്പലക്കുളമാണ്. പിന്നെ ആ നേരത്തെ കണ്ടത് ഒരു റോഡിനെ അടുത്തായിട്ടിരിക്കുന്ന ഒരു കുളമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞൊരു ഗ്രാമപ്രദേശമാണിത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്ന വീട്. ഞങ്ങളുടെ കുഞ്ഞു തറവാടും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.